മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളം എത്താത്തതിനാൽ നെൽകൃഷി തുടങ്ങാൻ കഴിയാതെ വിഷമിക്കുകയാണ് തേനി ജില്ലയിലെ കർഷകർ. ജലനിരപ്പ് 142 അടിയാക്കി ഉയർത്തിയിട്ടും പ്രയോജനം കിട്ടുന്നില്ല എന്നാണ് കർഷകരുടെ പരാതി. തേനി ജില്ലയിൽ മാത്രം 14,700 ഏക്കർ സ്ഥലത്താണ് മുല്ലപ്പെരിയാർ ജലം ഉപയോഗിച്ച് നെൽകൃഷി ചെയ്യുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളിലും കർഷകരുടെ ആവശ്യപ്രകാരം ജൂൺ 1 തന്നെ മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളം തുറന്നുവിട്ടിരുന്നു. 120 ദിവസത്തേക്ക് സെക്കൻഡിൽ 240 ഖനയടി വീതമാണ് തുറന്നുവിടാൻ ആരംഭിച്ചത്. കാലവർഷം ശക്തമായപ്പോൾ തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവും കൂട്ടി. ഇത്തവണ കനത്ത വേനൽ മൂലം ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നു. കാലവർഷം ആരംഭിക്കാത്തതിനാൽ 110.5 അടി വെള്ളം മാത്രമാണ് ഇപ്പോഴും അണക്കെട്ടിലുള്ളത്. അതിനാൽ കൃഷിക്ക് വേണ്ടി വെള്ളം തുറന്നുവിടാനാവില്ലെന്ന നിലപാടിലാണ് തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ്. 2 മാസത്തോളമായി കുടിവെള്ളത്തിനായി സെക്കൻഡിൽ 100 ഖനയടി വെള്ളം മാത്രമാണ് കൊണ്ടുപോകുന്നത്. മഴ പെയ്യാത്തതിനാൽ ഒന്നാംഘട്ട നടിയിലാരംഭിക്കേണ്ട ഈ സമയത്ത് വയലുകളിൽ ഞാറിനായി വിത്തുപാകാൻ പോലും കർഷകർക്കാവുന്നില്ല. വെള്ളം കിട്ടാത്തതിനാൽ മിക്ക കർഷകരും കുഴൽക്കിണർ കുഴിച്ച് ജലസേചനം നടത്താനുള്ള പണികളും തുടങ്ങി. ജലനിരപ്പ് 142 അടിയാക്കിയിട്ടും ആവശ്യമുള്ള സമയത്ത് വെള്ളം കിട്ടുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. പെരിയാർ നമ്മളെ തണ്ണി തുറന്നു വിടാതെ എങ്ങൾക്ക് വെള്ളം ചെയ്യാൻ മുടിയല്ല, ചുമ്മാ കിടക്കുന്ന നിലമെല്ലാം. കാലവർഷം തുടങ്ങിയാലുടൻ തന്നെ മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് തേനിയിലെ കർഷകർ. ഇല്ലെങ്കിൽ ഇത്തവണ 2ാം ഘട്ട കൃഷി മുടങ്ങുമെന്നും കർഷകർ ആശങ്കപ്പെടുന്നുണ്ട്. തേനിയിൽ നിന്നും KV സന്തോഷ്കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.